ഞാൻ എല്ലാ സിനിമകളും കാണുന്നതാണ്. സിനിമകളെല്ലാം തിയേറ്ററിൽ ഞാൻ കണ്ടു. നിന്നെ കാണിക്കട്ടെ, എല്ലാ സിനിമയും കാണിക്കട്ടെ. നീ ഒന്ന് പറഞ്ഞു കേട്ടെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എങ്ങനെയാണെന്ന്. അല്ല, ഞാൻ സിനിമ കണ്ടിട്ടുള്ള എന്റെ അഭിപ്രായമാണ് ഞാൻ ഇട്ടത്. ഞാൻ പാഷോട്ട് സിനിമ കണ്ടാളാണ്, അപ്പൊ എനിക്ക് എന്റെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. അതാണ് ചെയ്തത്. പിന്നെ തീർച്ചയായിട്ടും എന്തിനാ പേടിക്കുന്നത്? എന്തിനാ പേടിക്കേണ്ടത്? അല്ല, താങ്കൾ ഞാൻ അഡ്രസ് പറഞ്ഞല്ലോ, വന്ന് കണ്ടോളൂ. എനിക്കൊരു പേടിയില്ല, ഞാൻ ഈ രാജ്യത്തല്ല ജീവിക്കുന്നത്, ഞാൻ ഒരു പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയാണ്. ഇല്ല, ഒട്ടും പേടിയില്ല. അല്ല, ഇങ്ങനെയല്ല ഒരു സിനിമ എടുക്കേണ്ടതെന്ന് മാത്രമാണ് പറഞ്ഞത്. ഒരു സിനിമയിൽ റേപ്പ് പോലുള്ള കാര്യങ്ങൾ, ഒരു സിനിമയിൽ റേപ്പ് പോലുള്ള കാര്യങ്ങൾ ഇങ്ങനെയല്ല പോർട്രേറ്റ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും നാളെ ഞാൻ ഒന്ന് പാലക്കാടേക്ക് പോകുന്നുണ്ട്, അങ്ങോട്ടേക്ക് വരുന്നുണ്ടോ? അതോ അല്ലെങ്കിൽ വേറെ ദിവസം എവിടെ വെച്ചാൽ പറഞ്ഞത്? ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എന്തിനാ വേറെ പണിയൊന്നുമില്ല? ഇത് വളരെ മോശമാണ്. ജോജി ജോർജ്, എനിക്ക് നിങ്ങളോട് കുറച്ച് റെസ്പെക്ട് ഉണ്ടായിരുന്നു. ഇത് പക്ഷെ വളരെ മോശമാണ്. ഇങ്ങനെ ഒരാളെ വിളിച്ച് ഭീഷണി പെടുത്തിട്ട് ഒരു ക്രിറ്റിസിസത്തെ ഇങ്ങനെയല്ല ഫേസ് ചെയ്യണം. നിങ്ങൾ ആർട്ടിസ്റ്റ് ആണ്, അതാദ്യം മനസ്സിലായി. തീർച്ചയായിട്ടും വാട്സ്ആപ്പ് ഗ്രൂപ്പിലും പ്രചരിപ്പിച്ചിട്ടില്ല. ഞാൻ സിനിമ മൂവി റിവ്യൂസ് ചെയ്യുന്ന ഗ്രൂപ്പ് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളാണ്, സിനിമ മൂവി ഗ്രൂപ്പുകളാണ്. അതിനകത്ത് ഒരുപാട് പേര് സിനിമകളെ പറ്റി പല അഭിപ്രായങ്ങൾ എഴുതുന്ന ഗ്രൂപ്പുകളാണ്. നിങ്ങളുടെ സിനിമകളെ പറ്റി പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് പലരും അതിനകത്ത് ഇടാറുണ്ട്. ഇത് ആ ഒരു പുതിയ ഗ്രൂപ്പ് ഒന്നുമല്ല, ഇതിനു വേണ്ടി ഉണ്ടാക്കിയ ഗ്രൂപ്പ്. ഞാൻ കാണുന്ന എല്ലാ സിനിമകളെ പറ്റി റിവ്യൂ ഉള്ള ആളാണ്. ആ സിനിമ കണ്ടപ്പോ പോയതിനേക്കാൾ ഉപരി നിങ്ങൾ ഒരു റിവ്യൂനെ നേരിടുന്ന രീതി കണ്ടിട്ടാണ് റെസ്പെക്ട്. സി, നിങ്ങൾ ഈ ജോസഫ് ഒക്കെ പോലെ നിങ്ങൾ നല്ല അഭിനയം കാഴ്ച വെച്ച ആളല്ലേ? നിങ്ങൾക്ക് ഇങ്ങനെ ഒരാൾ ഇന്നലെ പറയുമ്പോൾ ഇത്രയും പ്രൊവോക്ഡ് ആണ്. ആവശ്യം എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു റിസർച്ച് സ്കോളറാണ്. നിങ്ങൾ ഇവിടെ ക്യാമ്പസ് വന്നതിനെ കാണാം. എനിക്ക് മുള്ള നിങ്ങളുടെ പ്രൊവോക്കേഷൻ ആവശ്യം ഒന്നും, ഞാൻ എല്ലാ ദിവസവും മുള്ളാറുണ്ട്. ആരെ പേടിപ്പിക്കും? ഞാൻ ഞാൻ കുറെ നാളായിട്ട് ഈ പറഞ്ഞ എഴുത്തും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. ഞാൻ ഒരു മാധ്യമ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. നിങ്ങളുടെ കൂടുതൽ തിരക്കുള്ള വേണ്ട. സർക്കാർ മാസത്തിലൊക്കെ വർക്കിംഗ് വർക്കാവുന്നവരടുത്ത് പോയി പറയണം. സിനിമയും വർക്കായില്ല, ഡയലോഗും വർക്കാവുന്നില്ല, കഷ്ടം. ഭയങ്കര കോമഡിയാണ്. എനിക്കെന്താ എന്റെ 250 രൂപ പോയി, അതാണ് നഷ്ടം. പടം ഫ്ലോപ്പ് ആണെന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് കളക്ഷൻ ഉണ്ടാവും, അതിന്റെ പ്രശ്നമല്ല. എനിക്ക് ആ സിനിമ എന്നെ സാറ്റിസ്ഫൈ ചെയ്തില്ല. എന്താ 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 കാണിച്ചാന്ന് പറഞ്ഞ കേട്ടില്ല. ശരി. നടൻ ജോജു ജോർജ് ആദ്യമായി സംവിധാനം ചെയ്ത പണി എന്ന സിനിമയിലെ ബലാത്സംഗ സീനിനെ കുറിച്ച് വിമർശിച്ചതിന് താരം തന്നെ ഭീഷണിപ്പെടുത്തിയതായി ഗവേഷക വിദ്യാർത്ഥി കൂടിയായ ആദർശ് HS കഴിഞ്ഞ ദിവസം സിനിമയിലെ റാപ്പ് സീനുകളെ കുറിച്ച് വിമർശിച്ചുകൊണ്ട് ആദർശ് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. ഇതിൽ പ്രകോപിതനായാണ് ജോജു ആദർശിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്. ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ സഹിതം ആദർശ് തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചതോടെയാണ് സംഭവം ചർച്ചയാകുന്നത്. നടനെതിരെ വ്യാപകമായ വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്.